പുതിയ കമ്പനികൾക്ക് ഭൂമിയല്ല വേണ്ട, അവർക്ക് നടത്താനുള്ള കെട്ടിടം കൊടുത്താൽ മതി. ടെക്നോപാർക്ക് എങ്ങനെയാണ് ചെയ്തത്? ഇൻഫോപാർക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ സർക്യൂട്ട് ഈ സ്ഥലത്ത് ഗവൺമെന്റ് തന്നെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തതിന് ഇത്രയും സ്ഥലമൊന്നും വേണ്ട. സ്മാർട്ട് സിറ്റിയുടെ തുടക്കം പോലെ തന്നെ അടിപൊളിയാണ്. ഈ തുടക്കം സമയത്ത് തന്നെ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം, ഗൂഢ ലക്ഷ്യം അഴിമതിയാണെന്ന് തുറന്നു പറഞ്ഞൊരാളാണ്. പക്ഷേ ഇതെന്തോ വലിയ സ്വപ്ന പദ്ധതിയാണ്, കേരളത്തിന്റെ ഐ ടി വികസനത്തിന്റെ ഏറ്റവും വലിയ കവാടമാണ്, കൊച്ചി കേന്ദ്രിതമായിട്ടെന്തോ ഐ ടിയുടെ തലസ്ഥാനം വരാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ചു. ആ കൊട്ടിഘോഷിച്ച രാഷ്ട്രീയങ്ങളെ കൂടുതൽ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് ഒരു വാർത്ത കിട്ടിയാൽ അതിങ്ങനെ അങ്ങ് ആഘോഷിക്കാൻ തോന്നും. കേരളത്തിലെ വികസന പദ്ധതികൾ ഇത് മാത്രമല്ല, ഇനിയും തകർന്നു പോകാൻ സാധ്യതയുള്ള പദ്ധതികൾ പലതുമുണ്ട്. ഈ സ്മാർട്ട് സിറ്റി തുടങ്ങുമ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ടെക്നോ പാർക്ക്, നമ്മുടെ കേരളത്തിലെ ടെക്നോ പാർക്ക് 91 ഇതിന്റെ തറക്കല്ലിട്ടത്, നയനാർ ഗവൺമെന്റ് കാലത്ത്. നയനാർ അമേരിക്കയിൽ പോയി വന്നപ്പോൾ കണ്ട ആപ്പിളിന്റെ ഒരു സ്ഥാപനം കണ്ടപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ എങ്കിൽ പോലും ഉദ്യോഗസ്ഥരാണ് എന്റെ പിന്നിൽ. എന്റെ സുഹൃത്തായിരുന്ന കേസുകാരനായിരുന്ന ജി വിജയരാഘവനെ എന്റെ സിഇഒ ആക്കി. അപ്പോൾ മുതൽ വിജയരാഘവനുമായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കരുണാകരൻ ഗവൺമെന്റ് വന്നപ്പോൾ വയസ്സായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. ആ ഗവൺമെന്റും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ആന്റണി മുഖ്യമന്ത്രിയായ 95 ആദ്യത്തെ ഐ ടി പാർക്ക് സ്റ്റാർട്ട് ചെയ്തു. നരസിംഹ റാവു ഉദ്ഘാടനം ചെയ്തു. ആ ദിവസങ്ങളിലെല്ലാം ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ്. ടെക്നോ പാർക്കിന്റെ വേണ്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലെ 7 സ്ഥലം കൊടുത്തപ്പോൾ വലിയ പ്രതിഷേധം. സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ക്യാമ്പസിൽ നിന്നും ഈ ഐ ടി വ്യവസായത്തിന് വേണ്ടി കൊടുക്കുന്നതിനാണ്. അന്ന് ഐ ടി എന്തെന്ന് ആർക്കറിയില്ല. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്താണ് ഐ ടി പാർക്ക് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ സൈബർ പാർക്കുകൾ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഐ ടി മുന്നേറ്റത്തിന്റെ തലസ്ഥാനമായി മാറേണ്ടത് തിരുവനന്തപുരമാണ്. കാരണം അങ്ങനെയുള്ള ഒരു ദ്രുതഗതിയിലുള്ള വികസനമായിരുന്നു. ആദ്യം ഒരു സ്ഥാപനം വന്നു, അനുബന്ധ സ്ഥാപനങ്ങൾ 6-7 ഇങ്ങനെ ക്രമാനുഗതം വന്നു. ഈ കാലഘട്ടത്തിലാണ് നയനാർ ഗവൺമെന്റ് തന്നെ, അതായത് 90 നയനാർ ഗവൺമെന്റ് തന്നെ, അന്ന് വ്യവസായ മന്ത്രിയായിരുന്നത് സുശീല ഗോപാൽ, ഇൻഫോ പാർക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ആലോചിക്കും, പക്ഷെ ഇൻഫോ പാർക്ക് തുടങ്ങുന്നത് ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ. അപ്പം ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത് കൊച്ചിയിൽ കൂടുതൽ സാധ്യതയുണ്ട്. ഒരർത്ഥത്തിൽ തിരുവനന്തപുരത്തെ പാർക്ക് തന്റെ ഒരു വലിയ സംരംഭമായി മാറുമായിരുന്നു. കൊച്ചിയിലേക്ക് ഐ ടി ഹബ്ബ് മാറിയപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് ബാധിച്ചു സത്യമാണെങ്കിൽ പോലും, ഇൻഫോ പാർക്ക് വന്നപ്പോൾ കൊച്ചി കേന്ദ്രിതമായ ഒരു ഐ ടി മുന്നേറ്റം ആരംഭിക്കുമെന്ന് എല്ലാവരും കരുതി. കാരണം കണക്ടിവിറ്റി, ഇന്നിപ്പോ കണക്ടിവിറ്റി എല്ലായിടത്തും ഉണ്ട്, അന്ന് ഈ കണക്ടിവിറ്റി കൂടുതലുള്ള കൊച്ചിയിലാണ്. പിന്നെ മാത്രമല്ല ഐ ടി വ്യവസായ ബന്ധപ്പെട്ട ആളുകൾക്ക് വരാൻ പറ്റുന്ന സ്ഥലവും കേരളത്തിന്റെ മധ്യമാർഗമാണ്. അങ്ങനെ ഇൻഫോ പാർക്ക് തുടങ്ങി. ഇൻഫോ പാർക്ക് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ്, ഈ പുറത്തൊന്നും ഈ പറയുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഇതിനു വേണ്ടി രംഗത്ത് വരുന്നത്. ആദ്യം സംസാരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്, പിന്നീട് ഉമ്മൻചാണ്ടിയാണ്, അങ്ങനെയാണ് എം ഒ യു ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൽ ഇൻഫോ പാർക്ക് തന്നെ വികസിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇൻഫോ പാർക്കിന് വേണ്ടി ഏതാണ്ട് 200 കൂടുതൽ ഭൂമി അക്വയറിയിരുന്നു. ഇപ്പോഴും ആ ഭൂമി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇൻഫോ പാർക്ക് വികസിപ്പിക്കണമെന്ന ഒരു സംരംഭ ത്വരതയ്ക്ക് പകരം ഇൻഫോ പാർക്ക് ഈ ദുബായ് കേന്ദ്രീകൃതമായിട്ടുള്ള ജീകോം കമ്പനികളിൽ കൊടുക്കണമെന്നുള്ള ചിന്തയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യത്തെ എം ഒ യു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നീട് എം ഒ യു കരാറായി മാറിയപ്പോൾ ഇൻഫോ പാർക്ക് അതിൽ നിന്ന് മാറ്റുക എന്നുള്ള ഇത് വന്നു. ഇൻഫോ പാർക്ക് സെപ്പറേറ്റ് ആയി തുടങ്ങുന്നു. അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കാണേണ്ട ഒരു സത്യം, തിരുവനന്തപുരത്തെ ഐ ടി പാർക്ക് വേണ്ട വിധം വികസിച്ചില്ലെങ്കിൽ പോലും അനുബന്ധമായ വികസനത്തിന്റെ ഭാഗമായി ഏതാണ്ട് 100,000 ആളുകൾക്ക് തൊഴിലുണ്ട്. ഇനി അത് കൂടും. ഏതാണ്ട് 400-500 കമ്പനികളും ആയി കഴിഞ്ഞു, ഇനി അത് കൂടും. ഇൻഫോ പാർക്കിൽ ഈ പറയുന്ന വികസനം മുരടിച്ചു പോയെങ്കിൽ പോലും, ടെക്നോ പാർക്ക് അല്ല, ഈ സ്മാർട്ട് സിറ്റി വന്നപ്പോൾ ഇൻഫോ പാർക്കിന്റെ വികസനം മുരടിച്ചെങ്കിൽ പോലും അവിടെയും ഏതാണ്ട് 700,000-700,000 പേർക്ക് ജോലിയുണ്ട്. ഏതാണ്ട് 400-450 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന കേരള കൊച്ചിയിലെ സർക്കാർ സ്ഥാപനം തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് മാതൃകയിൽ വൻ സ്ഥാപനമായി മാറാനുള്ള സാധ്യതയെ തകർക്കുകയാണ് ചെയ്തത് സ്മാർട്ട് സിറ്റി. ഈ സ്മാർട്ട് സിറ്റി ഇപ്പൊ പിന്മാറുകയാണെങ്കിൽ ഇതിനു വേണ്ടി ചെലവാക്കി സജ്ജനാകൻ കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്, ഇത് മൊത്തം നഷ്ടമാവില്ലേ? അല്ല, യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തത് ഭൂമി കച്ചവടമാണ്. യഥാർത്ഥത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത് ശരി. അതായത് ദുബായ് കേന്ദ്രീകൃതമായ ഐ ടി വ്യവസായമായിട്ട് ഒരു പുനബന്ധം പോലും ഇല്ലാത്ത ഒരു കമ്പനി. ഈ ടിക്കോ കമ്പനിക്ക് ഐ ടി ആയിട്ട് ബന്ധമോ ഇല്ല.
അതിന്റെ പിന്നിലുള്ള ആളുകൾ അറിയിക്കാതിരിക്കരുത്, ഞാൻ പറയുന്നില്ല. അവര് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഐ ടി പുരം പരിശീലിക്കാനല്ല, അവിടെ കണ്ണു മുഴുവൻ കിടക്കുന്നത് എന്താ, യു പി കച്ചവടത്തിലാണ്. അപ്പൊ സർക്കാരിന്റെ 246 കോടി ഏക്കർ ഭൂമി, അതായത് 100 ഹെക്ടർ വരെയുള്ള ഭൂമി, അത് കണ്ണായ സ്ഥലം. എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗം ഇപ്പോൾ കാക്കനാടാണ്, കളക്ടറേറ്റ് ഇരിക്കുന്ന ആ പ്രദേശങ്ങളാണ്. ആ കണ്ണായ സ്ഥലത്ത് ഇത്രയും ഭൂമി അടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ വിജയിച്ചു. ഈ ഭൂമി തുച്ഛമായ വിലക്കാണ് കൊടുത്തത്. ആ ഭൂമി തുച്ഛമായ വിലക്ക് കൊടുത്തപ്പോൾ സർക്കാരിന്റെ ഓഹരിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 14%. മറ്റ് 84% ഇവർ എന്താ മുടക്കിയെന്നുള്ളത് വ്യക്തമില്ല. 84% ബാക്കി വരുന്ന ഓഹരി മൂലധനത്തിൽ എന്ത് മുടക്കി? അഴിമതി കാശ് മൂലധന ചെലവായി ഉൾപ്പെട്ടുകയാണ്, അല്ലാതെ എന്തിനു വേണ്ടി നിക്ഷേപം? ഈ പറയുന്ന 19 വർഷമായിട്ടും അവിടെ പണിതിട്ടുള്ള കെട്ടിടങ്ങൾ വളരെ കുറവാണ്. ഇൻഫോ പാർക്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ കാട് പിടിച്ചിട്ടു. സംരംഭകർ വരാത്തതുകൊണ്ടാണോ, ആ സർക്കാരിന്റെ കുറ്റമാണോ, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ കുറ്റമാണോ, എന്തായാലും ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വലിയ സ്വപ്ന പദ്ധതി പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ള സത്യം. അതിപ്പോ പൊളിഞ്ഞതല്ല, തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മാധ്യമങ്ങളിലെല്ലാം ഈ സ്മാർട്ട് സിറ്റി മുന്നോട്ട് പോകുന്നില്ല, പുതിയ കമ്പനികൾ വരുന്നില്ല. ഇപ്പോഴും വ്യവസായ ബന്ധം വരുന്ന പുതിയ കമ്പനികൾ വരുന്നു. പുതിയ കമ്പനികൾക്ക് ഭൂമിയല്ല വേണ്ട, അവർക്ക് നടത്താനുള്ള കെട്ടിടം കൊടുത്താൽ മതി. ടെക്നോപാർക്ക് എങ്ങനെയാണ് ചെയ്തത്, ഇൻഫോ പാർക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഈ സർക്യൂട്ട് ഈ സ്ഥലത്ത് ഗവൺമെന്റ് തന്നെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുത്തത്, ഇത്രയും സ്ഥലമൊന്നും വേണ്ട, ഈ 246 ഏക്കർ സ്ഥലമൊന്നും വേണ്ട. കെട്ടിടങ്ങൾ ഒരു 10 സെപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പോലും ഒരു 20 ഏക്കർ മാക്സിമം മതിയാവും. ബാക്കി ഇങ്ങനെ സുഖവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ ഇത്. ITPC നടത്താൻ വേണ്ടി 20 ഏക്കർ പോലും വേണ്ട. ഈ 240 ഏക്കർ കൊടുത്തത് തന്നെയാണ് ഒന്നാമത്തെ വീഴ്ച. ഈ 240 ഏക്കർ ഭൂമിക്ക്, 46 ഏക്കർ ഭൂമിക്ക് സർക്കാർ കൊടുത്തെങ്കിലും അതിന് സർക്കാരിന്റെ യോഗ്യത കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? സ്മാർട്ട് സിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ നാം മാത്രമാണ്, ഒരധികാരമില്ല. 16% മാത്രം സർക്കാരിന് ഓഹരിയുള്ളപ്പോൾ 84% ടീകോ കമ്പനി അധീനതയിലാണ്. തീരുമാനം നടപ്പിലാക്കുന്ന ആരാ? സർക്കാരല്ല, ഈ കമ്പനിയാണ്. ആ കമ്പനിക്കുണ്ടായ വീഴ്ച എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ തന്നെ ദുരൂഹമായ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സ്മാർട്ട് സിറ്റി പിന്മാറുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ? തീർച്ചയായും സർക്കാർ ഇടപെടാതെ, സർക്കാർ ഒന്നും പറയില്ല, പിന്മാറണ്ടെന്ന് ഒന്നും പറയുന്നില്ല. അപ്പൊ സർക്കാർ എന്തോ ഇത് മറിക്കാൻ ശ്രമിക്കുകയല്ലേ? അതായത് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ പത്രക്കുറിപ്പിൽ സ്മാർട്ട് സിറ്റി സംബന്ധിച്ച് അതിൽ നിന്ന് പിന്മാറാൻ ടീകോം കമ്പനി ആഗ്രഹിക്കുന്നു എന്നർത്ഥത്തിൽ സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നു. അതിനെ കുറിച്ച് പഠിക്കുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മിറ്റി വെക്കാൻ പറഞ്ഞു. അതിനകത്ത് ഈ സ്ഥാപനത്തിന്റെ ടീകോം കമ്പനിയുടെ ആദ്യം മുതലുള്ള CEO ബാജി മേത്തിന് വയ്ക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഗവൺമെന്റിന്റെ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യം. ആ പത്രക്കുറിപ്പ് വന്നപ്പോഴാണ് മാധ്യമങ്ങൾ വിവാദമാക്കിയത്. മാധ്യമങ്ങൾ വിവാദമാക്കിയപ്പോഴത്തേക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല എല്ലാം പറഞ്ഞു, ഈ ടീകോം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമില്ല, അത് സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് അവർ പറഞ്ഞ ഒരു ആവശ്യം. അപ്പോഴാണ് വിവാദമായത്. അതേസമയം ഇത് ആരാണ് വീഴ്ച വരുത്തിയത് എന്നുള്ളത് വ്യക്തമല്ല. ഈ കരാറുണ്ടാകുന്നത് അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്, 77 കരാറുണ്ടാകുന്നത്. അത് ആദ്യത്തെ കരാർ. രണ്ടാമത്തെ കരാറാണ് പാട്ടക്കരാറ്. ഈ പാട്ടക്കരാറിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അതായത് ചുരുങ്ങിയ വിലയ്ക്ക് സർക്കാർ ഭൂമി കൊടുക്കുക. അപ്പോൾ എഴുതി ചേർത്ത വ്യവസ്ഥകൾ പ്രകാരം എന്താണെന്നുള്ള സംബന്ധിച്ച് ഇപ്പോൾ ദുരൂഹം നിൽക്കുകയാണ്. 77 പ്രാഥമിക കരാറാണോ, 2011 അന്തിമ കരാറാണോ പ്രധാനമെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. എന്തായിരുന്നാലും അതിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണെങ്കിൽ ടീകോം കമ്പനി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനിയും സർക്കാരാണ് വീഴ്ചപ്പെടുത്തിയതെങ്കിൽ ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം, ഇതാണെന്റെ അവസ്ഥ. പക്ഷേ ഇതാര് തീരുമാനിക്കും? ഒരു വീഴ്ച രണ്ടും സർക്കാരും കക്ഷിയാണ്, ടീകോം കമ്പനി കക്ഷിയാണ്, സംയുക്ത സമരമാണ്. വീഴ്ച ഉണ്ടെങ്കിൽ ആര് കണ്ടുപിടിക്കും? സർക്കാരിന്റെ കമ്പനിയാണ് തീരുമാനിക്കുന്നത്, ചീഫ് സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത്, മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്, അല്ലല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ സർക്കാരിന് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിലും നഷ്ടപരിഹാരം അവിടുന്നാലും ഇങ്ങോട്ടായാലും കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒരു വ്യവസ്ഥ വേണ്ടേ? അത് ഈ കരാർ വ്യവസ്ഥകൾക്ക് അനുകൂലമായിട്ടേ പറ്റുള്ളൂ. അപ്പൊ കരാറിന്റെ സീനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാതെ ഈ സംബന്ധിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. എന്റെ ഒരു എളിയ അഭിപ്രായത്തിൽ ഇത് കോടതി ഇടപെടേണ്ട വിഷയമാണ്. കേരളത്തിൽ വിവാദ വിഷയമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട
രണ്ടു സർക്കാരുകൾ ഘോഷിക്കപ്പെട്ട ഒരു കാലത്ത് ആളുകൾ വളരെ പ്രത്യാശ തന്നിരുന്ന ഒരു സ്ഥാപനത്തിൽ 100,000 തൊഴിൽ അവസരങ്ങൾ 10 വർഷത്തിനുള്ളിൽ വരാൻ പോകുന്നു എന്ന് പൊട്ടിഘോഷിച്ചിട്ട് ഏതാണ്ട് 600-700 പേർ 6,000 അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പാണ്. ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ അറിയാൻ ജനങ്ങൾ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി സ്വമോട്ടോ അല്ലെങ്കിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുകയും ഇതിൽ കരാറിലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സർക്കാരാണ് കരാറിലെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാർ കണ്ടുപിടിക്കണം. ഇനിയും ഇക്കോം കമ്പനിയാണ് സർക്കാർ കരാറിലെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇതിനെങ്ങനെ അക്കൗണ്ട് എന്നുള്ളതാണ്. ഇതിന് കരാർ അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ അക്കൗണ്ടിങ് ഉഭയകക്ഷി സമ്മതം പ്രകാരം ഒരു സ്വതന്ത്രമായ ചാർട്ടേഡ് അക്കൗണ്ട് വെക്കണമെന്നാണ് വ്യവസ്ഥ. ഉഭയകക്ഷി സമ്പ്രദായ പ്രകാരം എന്നുണ്ടെങ്കിൽ സർക്കാരും ഈ കമ്പനി ഉപയോഗിക്കണം. ഈ അത് അങ്ങനെ ഒരാളെ സ്വന്തമായ ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ കോടതി കാണിക്കാനും വേണം, അഭിസ്കൂ സ്കൂലി വയ്ക്കാനും അല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് സംവിധാനം വയ്ക്കാനും. എന്തായിരുന്നാലും കോടതിയുടെ ഒരു പരിഗണന കൂടി അല്ലാതെ ഈ സംബന്ധിച്ച് തീർപ്പുകൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഒരു കുടത്തിൽ നിന്നൊരു ഭൂതത്വം തോന്നിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കെട്ടണമെന്ന് മന്ത്രിസഭയ്ക്കും ഉത്തരവാദിത്വം അറിയില്ല, ഗവൺമെന്റും അറിയില്ല, വ്യവസായം അറിയില്ല, എല്ലാവരും ഉള്ളിൽ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പച്ചപലാലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ സാങ്കേതിക പ്രശ്നങ്ങളും നഷ്ടപരിഹാരവും നല്ല പ്രശ്നം. നമ്മുടെ സ്വപ്നപദ്ധതി എന്ന് പറയുന്ന സ്മാർട്ട് സിറ്റിയുടെ അന്ത്യം കുറിച്ചിരിക്കുന്നു. അരണ്ട മരണമാണ് പിടിക്കണിരിക്കുന്നു. അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. സർക്കാരിന്റെ ഭൂമി എന്ത് ചെയ്യണം? ഇനി നിയമപ്രശ്നങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ സർക്കാർ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമോ? നിയമപ്രശ്നങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി കേസ് കൊടുത്താൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നു പറഞ്ഞാൽ സ്റ്റേവരില്ലേ? അല്ലെങ്കിൽ ഈ ഭൂമിയോടെ കെട്ടിക്കിടക്കത്തില്ലേ? ചുരുക്കം പറഞ്ഞാൽ ഹരിതപരമായി സംരക്ഷിക്കാം. അതും സംരക്ഷിക്കണമെങ്കിൽ ആരുടെ കയ്യില്ലാത്ത സ്ഥലത്തിന് വേറെ ഒരു കാട് പിടിച്ചു കിടക്കും. കൊച്ചു നഗരത്തിന്റെ മുമ്പിൽ ഒരു നെഗുക്കാപ്പ് വരക്കും ഒരു വൻകാട്. സർക്കാർ പറയാം ഒരു കാട് ഉണ്ടാക്കാം എന്നല്ലാതെ ആ കാട്ടിനുള്ളിൽ വന്യമൃഗക്കാർക്കെങ്കിലും പ്രവേശിക്കാൻ നല്ല മനുഷ്യർ കാണാൻ പറ്റും. അപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി ഒരു ദുരന്തമായി കലാശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം.